കൊടിയത്തൂർ തെയ്യത്ത് കടവിൽ ഒഴുക്കിൽപ്പെട്ട ഖത്തർ പ്രവാസിയെ കാണാതായി. കാരക്കുറ്റിയിലെ ചൂരക്കുന്നത്ത് ഹുസൻകുട്ടി ഇരുവഴിഞ്ഞപ്പുഴയിലെ തെയ്യക്കടവ് ബി പി മൊയ്തീൻ പാർക്കിനടുത്ത കടവിൽ നിന്നാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇദ്ദേഹത്തിന് വേണ്ടി മുക്കം അഗ്നിരക്ഷാസേന ഓഫീസർ എം എ അബ്ദുൽ ഗഫൂർ, മുക്കം പോലീസ് എൻ്റെ മുക്കം സന്നദ്ധ സേന പുൽപ്പറമ്പ് രക്ഷാസേന, ഐ ആർ ഡബ്ല്യു പ്രവർത്തകർ, രാഹുൽ ബ്രിഗേഡിയർ, നാട്ടുകാർ, പരിസരവാസികൾ, കൊടിയത്തൂർ പഞ്ചായത്ത് അധികൃതർ, മുക്കം നഗരസഭാ അധികൃതർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നിരവധി പേർ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പ്രതികൂല കാലാവസ്ഥയും പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതും വിനയായി. കോഴിക്കോട് നിന്നുള്ള അഗ്നിരക്ഷാസേനയുടെ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള പ്രത്യേക വിഭാഗവും സംഭവസ്ഥലത്ത് തിരച്ചിലിനെത്തിയിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം നടന്നത്. കടവിൻ്റെ മറുകരയിലുള്ള ഷിഹാദ് എന്ന യുവാവ് ഇയാൾ ഒഴുക്കിൽപ്പെട്ട് ഒഴുകുന്നതിനിടയിൽ രക്ഷപ്പെടുത്താൻ ഇരു കൈകളും ഉയർത്തി കാണിക്കുന്നത് കണ്ടതായി മുക്കം പോലീസിനോട് പറഞ്ഞു. ബി പി മൊയ്തീൻ പാർക്കിൽ നിന്ന് പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് 2 ചെരുപ്പുകളും കുടയും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ചെറുവാടിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ അഷ്റഫ് ചാലിൽ ഇയാളെ ബി പി മൊയ്തീൻ പാർക്കിൽ 3 മണിക്ക് മുൻപായി നിൽക്കുന്നത് കണ്ടതായി എൻലൈറ്റ് ന്യൂസിനോട് പറഞ്ഞു. നഴ്സറി കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഓട്ടോറിക്ഷയിൽ വന്നതായിരുന്നു അഷ്റഫ്. ഞാനിങ്ങനെ ഫ്രണ്ടിങ് പോയിന്റ് ഭാഗത്തേക്ക് വെച്ച് ഇങ്ങനെ അവിടെ നിർത്തിയിട്ടാണ് ഇയാള് ഇക്കര സൈഡില് മറ്റേ ആ പാർക്കിൽ ഇങ്ങനെ നിൽക്കണേ ഞാൻ കണ്ടു. അയാൾ എന്തൊക്കെ പോയിലേക്ക് എറിയുണ്ട്, അയാൾ ഇങ്ങനെ പരക്കെ പായുണ്ട്. പിന്നെ ഞാനത് എന്തോ അവിടെ പാർക്കിലെ ക്ലീനാക്കാൻ വന്നായി വിചാരിച്ച് പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഇപ്പോൾ വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞാൽ അയാളെ കണ്ട്, അയാളെ നീല ടീഷർട്ടും നീലും വെള്ളിയിലെ ടീഷർട്ടും ഇട്ടേ. അത് കൊടൊന്നുമില്ല, മഴ കൊണ്ടിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ പ്രത്യേകം ഒന്ന് നോക്കിയത്. അവിടെ സമയം എപ്പോഴായിരിക്കും? അതൊരു 3:55 ആ സമയത്തായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇത്രയും കുട്ടീനെ എടുക്കാൻ വന്നത്. 3:30 ആരംഭിച്ച തിരച്ചിൽ 7 മണിവരെ തുടർന്നു. ശക്തമായ മഴ തിരച്ചിലിന് വിനയായി. ഇരുട്ട് പരന്നതോടെ തൽക്കാലം തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 7 മണിക്ക് വീണ്ടും തിരച്ചിൽ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രവാസി ഒഴുക്കിൽപ്പെട്ട വാർത്ത പരന്നതോടെ നിരവധി പേരാണ് ഇരുവഴിഞ്ഞിപ്പുഴയുടെ തെയ്യത്ത് കടവിലേക്ക് ഒഴുകിയെത്തിയത്. എൻലൈറ്റ് ന്യൂസ്, മുക്കം.